That is, the original, that colorful thing is this
मत विद्यार्थ प्रिय अध्यापक
കാര്യം നിങ്ങൾക്ക് എൻ്റെ വിനീതമായ ഓർമ്മ. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം നമ്മൾ നടന്നിട്ടുള്ള കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വരും, ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് ഈ കലാപരിപാടികൾ ആർപ്പാടത്തോളം നടത്താനുള്ള ഒരു അവസരം നമുക്കുണ്ടായില്ല. അത് നമ്മുടെ കുറ്റമല്ല. ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഈ രാജ്യം തുടങ്ങണം നടപാട് നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുക. അതുകൊണ്ട് ഇതേപോലെയുള്ള കഴിഞ്ഞ വർഷം നമ്മുടെ ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് പല പരിപാടികളും നടത്തിയിട്ടുണ്ടായി. ഈ വർഷവും അത്തരത്തിലാണ് ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളോട് പറയാനുള്ളത്, ഈ കലാപരിപാടികൾ നിങ്ങളൊരു മത്സരമായി കാണുക. ഇത് നമ്മുടെ കുട്ടികളുടെ കല അവർ അതായത് ഇവിടെ ഈ സ്കൂളിൽ അഭ്യസിച്ചിരിക്കുന്നതും പുറമെ നിന്ന് കിട്ടിയതുമായിട്ടുള്ള ആ അവരുടെ ആ കലാപരിപാടികൾ നമ്മൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് വിലയിരുത്തുകയും പോരായ്മകളെ മുഖങ്ങളിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രക്ഷാകർത്താക്കളുടെ കടമ. പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളും ഈ സ്കൂളിലെ അധ്യാപകർ ഈ സ്കൂളിലെ ശിഷ്യ തുടക്കം നമുക്ക് വേണ്ടി പറയാനുള്ളത്, നമ്മുടെ മ്യൂസിക് ടീച്ചർ നമ്മുടെ ഡാൻസ് മാസ്റ്റർ തുടങ്ങിയ എല്ലാവരുടെയും ഈ അവസരത്തിൽ എനിക്ക് അവരോട് നന്ദിയും കടപ്പാടുമുണ്ട്. കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്നാട്ടിൽ പകലുകൊണ്ട് വ്യക്തമാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും ഈ സ്കൂളിൻ്റെ പുരോഗതി. ഈ സ്കൂളിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ഇന്നാട്ടിലെ രക്ഷാകർത്താക്കളും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും ബഹുമാനപ്പെട്ട എൻ്റെ അധ്യാപകരും അനധ്യാപകരും ി കമ്മിറ്റി സിറ്റിയ ഇ ടി എ പ്രസിഡന്റ് മാനുവൻ സാറും മറ്റെല്ലാവരും സ്കൂളിന് വേണ്ടി രാവിലെ എല്ലാ കാര്യങ്ങൾക്കും അധ്വാനിച്ചുകൊണ്ട് ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി ഓരോ ദിവസവും പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി സ്കൂള് ഓരോ വർഷം കഴിയുകയും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉൾക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണവും എല്ലാവരും സഹായവും സ്കൂളിന് വേണ്ടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കലാപരിപാടികൾ നിങ്ങൾ എല്ലാവരും ആസ്വദിക്കണമെന്നും കലാപരിപാടി ഞാൻ വളരെ രീതിയിൽ നിങ്ങളൊരു മനസ്സുമായി കാണണമെന്ന് രക്ഷാകർത്താക്കളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സ്കൂൾ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ ശ്രീമതി വിജയലക്ഷ്മിയുടെ കുമാരി വിജയലക്ഷ്മിയുടെ അമ്മ അമ്മൂമ്മ എന്നിവരുടെ ഹാജരായിട്ടുണ്ട്. അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. വിജയലക്ഷ്മി ഐഷ്യ പബ്ലിക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഉള്ളത്. നമുക്ക് ഏവർക്കും
സ്കൂളിന്റെ ചെയർമാൻ ശ്രീ ആ രാമേന്ദ്രൻ സർ,
स्कूल के प्रिंसिपल श्री सेना आज से उठाना युवा व्यक्ति है नमक ऐसे अभिमान मुहूर्त सम्मान ई स्कूल पूर्व विद्यार्थी अड्वेट विजयलक्ष्मी के जी इंचार्ज उद्यूम वाइस प्रिंसिपल एके मिनी टीचर स्नेहम अध्यापक अध्यापक നേരത്തെ നമ്മൾ കുട്ടികളോട് സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അടച്ചിട്ട മുറികളിൽ ഇരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും ഇക്കുറിയും നമുക്ക് നമ്മുടെ ആർട്ട് ഫസ്റ്റ് അടച്ചിട്ട മുറികളിൽ തന്നെ നടത്തേണ്ടി വരുന്നു. എന്തായാലും ഈ ആർട്ട് ഫസ്റ്റിനെ ഒരു നല്ല തിളക്കമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ഞാനത് നെഗറ്റ് മേടിക്കുവാൻ അല്ലെങ്കിൽ ഞാനത് പ്രോഫ് മേടിക്കുവാൻ മാത്രം ഈ രീതിയിലേക്ക് കയറി വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ സ്കൂളിൽ ഞാൻ ഒരു ചീഫ് ഗസ്റ്റായി വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം സുഖം അതിലേറെ നമുക്ക് കിട്ടുന്ന അഭിമാനം അതാണ് ഒരു സ്കൂളിന്റെ ടീച്ചർമാരിലേക്ക് മികവ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ സൂചിപ്പിക്കണം. ആർട്ട് ഫെസ്റ്റ് ആയതുകൊണ്ടാണ് എന്റെ നാട് പലവരും എന്റെ നാടിന് ഒരു പ്രത്യേകത എന്റെ ഒരു സവിശേഷതയാണ്. 100 വർഷങ്ങൾക്കും അപ്പുറം എന്റെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാകവിയും മഹാകവി കെ സി കേശവനാണ്. കേശവനിൽ നിന്ന ഒറ്റ കാവ്യം കൊണ്ട് കേരളത്തിന്റെ കാവ്യ മേഖലയിലെ വളരെയേറെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹാകവി. അതിനുശേഷം ആ കാലഘട്ടത്തിൽ തന്നെ വി കേശവദാശാൻ എന്ന് പറയപ്പെടുന്ന ഒരു ആയുർവേദാചാര്യന് സംസ്കൃത പണ്ഡിതനുണ്ടായി. ആ 100 വർഷങ്ങൾ പിന്നിലേക്ക് വന്നതിന് ശേഷം ശുദ്ധസംഗീതം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ അമൃതമര വർഷിച്ച ദേവരാജൻ മാഷിന്റെ ജന്മം കൊണ്ട് പവിത്രമായ എന്റെ നാട്. ഞാനിത് പറഞ്ഞത് ഈ ആർട്ട് ഫെസ്റ്റിൽ നമ്മുടെ സ്കൂളിൽ നിന്നും കാവ്യമേഖലയിലേക്ക് ഉയർന്നു വരുന്ന ഒരു മഹാകവി ഉയർന്നു വരുന്നു. ആയുർവേദത്തിലേക്കും സംസ്കൃതത്തിലേക്കും വി കേശവദാശാനെ പോലെ ഉയർന്നു വരുന്ന പ്രതിഭകളുണ്ടാകും. ശുദ്ധസംഗീതം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ അമൃതമേവർഷിച്ച ദേവരാജ ദാസിനെ പോലെയുള്ള സംഗീത സംവിധായകരുണ്ടാകും. യേശുദാസിനെ പോലെ എസ് വി ബാലസുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യത്തെ പോലെ ജയിച്ചതിനെ പോലെയുള്ള ഗായകരുണ്ടാകും. ഡാൻസിൽ ഒട്ടനവധി കലാപ്രതിഭകളെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് സ്കൂളുകളിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ ദിവസം നടക്കുന്ന ഇതുപോലുള്ള ആർട്ട് ഫെസ്റ്റുകൾക്ക് മഹത്വമുണ്ടാകുന്നതും മൂല്യമുണ്ടാകുന്നതുമാണ് എന്റെ ഒരു ചിന്ത. അതുകൊണ്ട് അത്തരത്തിലേക്കുള്ള പ്രതിഭകളെ വാർത്തെടുക്കുവാൻ സാധിക്കും. എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. 10/10/2021 ഞാൻ സാംസ്കാരിക സമിതിയുടെ സെക്രട്ടറി ആയതുകൊണ്ട് ആ സമിതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഏകദേശം ഒരു 11 മണിക്ക് ശില്പങ്ങളുടെ രാജകുമാരനെന്ന് ലോകം ആരാധിക്കുന്ന കാനായി കുഞ്ഞിരാമൻ സാറിനെ കാണുവാൻ ഒരു അവസരമുണ്ടായി. ഏകദേശം 1 മണിക്കൂർ അദ്ദേഹത്തിനോടൊപ്പം ചെലവഴിക്കുവാൻ സാധിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നേർസാക്ഷികളായിട്ടുള്ള ശില്പങ്ങളെ ജീവനുള്ള ശില്പങ്ങളെ നിർമ്മിച്ചിട്ടുള്ള കാനായി കുഞ്ഞിരാമൻ സാർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദേവരാജൻ മാസ്റ്ററുടെ ശില്പവും ചെയ്തത് അദ്ദേഹമാണ്. ആ മനുഷ്യന്റെ ലാളിത്യവും സ്നേഹവും നന്മയും ഒക്കെ കണ്ടപ്പോൾ ഇന്ന് ലോകം ആരാധിക്കുന്ന ഒരു ശില്പിയാണ്. അതുപോലുള്ള മഹത്വങ്ങളായിട്ടുള്ള ശില്പചാലനയിൽ വൈദഗ്ധ്യം നേടുന്ന ശില്പികളെ നമ്മുടെ സ്കൂളിൽ നിന്ന് വാർത്തെടുക്കുവാൻ സാധിക്കും. അങ്ങനെ എല്ലാ മേഖലകളും ഞാനത് പറഞ്ഞത് അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കുന്ന അനുഭവങ്ങൾ ഏകദേശം 1 മണിക്കൂർ ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു അനുഭവം, ഒരു അച്ഛന്റെ ലാളന, ഒരു അമ്മയുടെ സ്നേഹം അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന്, ആ മനുഷ്യന്റെ എളിമ ഇന്ന് ലോകം ആലോചിക്കുന്നു. സർക്കാരിന്റെ എല്ലാ പരിപാടികളിലും പുരസ്കാരം കാനായി കുഞ്ഞിരാമൻ സാറിന്റെ ആ പുരസ്കാരം കൊടുക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പുരസ്കാരം അദ്ദേഹത്തിന് തന്നെ നേരിട്ട് മേടിക്കുവാനുള്ള അവസരം കിട്ടിയത് രവിവർമ്മയുടെ പേരിലുള്ള പുരസ്കാരം ആദ്യമായി കിട്ടിയത്. അപ്പൊ അങ്ങനെ നമ്മുടെ നാടറിയപ്പെടുന്ന ലോകമറിയപ്പെടുന്ന മഹത്വങ്ങളായ നല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട്, ഇപ്പോഴും ജീവിക്കുന്നു. അതുപോലെ അടുത്തൊരു തലമുറ പറയണം,
ഐശ്വര്യ പബ്ലിക് സ്കൂളിൽ നിന്നും ഇത്തരം മഹത്വങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളെ വാർത്ത നൽകുവാൻ പറ്റുന്ന തരത്തിലേക്ക് സ്കൂളിൽ നിന്നും അതുല്യരായിട്ടുള്ള പ്രതിഭകൾ വളർന്നു വരണം. അത് ഒരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ ഒരു IASO IPSO കൊണ്ട് മാത്രം ആകണം. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഉയർന്നു വരുന്ന വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കുവാൻ നമുക്ക് സ്കൂളിലൂടെ സാധിക്കണം. അത് സ്കൂളിൽ നിന്നും ഉണ്ടാകണം എന്നുള്ളതിന്റെ ഏറ്റവും ഫസ്റ്റ് ഉദാഹരണമാണ് അഡ്വക്കി വിജയലക്ഷ്മി. 2014-15 കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കയറിപ്പോയി. ആ കുട്ടി വേൾഡ് റെക്കോർഡ് എടുക്കണം. അത് നമുക്ക് അഭിമാനമാണ്, സ്കൂളിന് അഭിമാനമാണ്. ഈ ലോകം ആരാധിക്കുന്ന ആ കുട്ടി അങ്ങനെ ആ തലത്തിലേക്ക് ആ കുട്ടിയുടെ ബുദ്ധി അതിലേക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർഗാത്മക വാസന ഉണർന്ന് വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും മെഡിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നത്. നമസ്കാരം. ഇപ്പോ MSc ജിയോളജിയിൽ
ചെയർമാൻ ശ്രീ ആർ രാമചന്ദ്രൻ പിള്ള സാർ, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി അഡ്വക്കേറ്റ് വിജയലക്ഷ്മി, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീനാ മാം, കെ ജി ഇൻചാർജ് ബിന്ദു മാം, പി കെ പ്രസിഡന്റ് രാജേഷ് സാർ, എന്റെ സഹപ്രവർത്തകരെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, നമ്മളിവിടെ നമ്മുടെ ഐശ്വര്യ പബ്ലിക് സ്കൂളിലെ 2021-22 അധ്യയന വർഷത്തെ ടാലൻസ് ഡേ അഥവാ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഇനോഗ്രേഷൻ കൂടെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ അഡ്വക്കേറ്റ് വിജയലക്ഷ്മി നിർവഹിക്കുന്നുണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ. അതിലൊരു പാത്രമാണ് ഉണ്ടായിരുന്നത്, കാരണം ഈ സ്കൂൾ തുടങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി രണ്ടാമതാണ് നമ്മുടെ ഈ ഒരു ആർട്സ് ഫെസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ഒന്നൊന്നര വർഷമായിട്ട് നമ്മൾ എല്ലാവരും വീടുകളിലാണ്, എസ്പെഷ്യലി കുട്ടികൾ മുതിർന്നവർ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പോഴും അവരുടെ വീടിനുള്ളിൽ അടയ്ക്കപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ അതിനെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാർത്ഥി വിജയലക്ഷ്മി. ഈ ഒരു പ്രത്യേക സാഹചര്യമാണ് വിജയലക്ഷ്മി ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചതെന്നാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. അല്ലെങ്കിൽ ആ പഠനവുമായി ബന്ധപ്പെട്ട ആ ഒരു രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്ന ഒരു സമയം, ആ സമയത്താണ് കലാപരമായിട്ടുള്ള വാസന ഉണ്ടായിരുന്നത്. ആ ഒരു രീതിയിൽ പരിപോഷിപ്പിച്ച് ഈ ഒരു വലിയൊരു വിജയം നേടാൻ വിജയലക്ഷ്മിയെ സഹായിക്കും. അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷെ ഈ ഒന്നര വർഷം നമ്മുടെ സ്കൂൾ ജീവിതം സ്കൂളിൽ എത്തിപ്പെടാൻ പറ്റാത്ത വീട്ടിനുള്ളിൽ അകപ്പെട്ടുപോയ കുട്ടികൾക്ക് അവരുടെ കലാവസരങ്ങളെ ഉയർത്തിയെടുക്കാൻ ഉണർത്തിയെടുക്കാനുള്ളൊരു വലിയ അവസരമാണ് സ്കൂളിൽ നമ്മളിപ്പോൾ നൽകുന്ന ഈ ആർട്സ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. പല കുട്ടികൾ വിചാരിക്കും ഇപ്പോൾ സ്റ്റേജ് ഇല്ല, മൈക്ക് ഇല്ല, ഇതൊന്നും ഇല്ലാതെ എന്തിനാ സ്കൂളിൽ പോയി മത്സരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുള്ള ഒരുപാട് കുട്ടികളുണ്ട്, കഴിവുള്ള കുട്ടികൾ തന്നെ പറയുന്നുണ്ട് സ്റ്റേജ് ഇല്ലാതെ ഞാൻ ചെയ്യില്ല, മൈക്ക് ഇല്ലാതെ ഞാൻ ചെയ്യില്ല. പക്ഷേ അവിടെയെല്ലാം നമ്മുടെ ഈ സാഹചര്യത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും അത് ശീലിക്കേണ്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ്, ലോകം മൊത്തം ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അതുമായി പൊരുത്തപ്പെടുക, അപ്പോൾ അവിടെ കിട്ടുന്ന സാഹചര്യങ്ങൾ അവസരങ്ങൾ മുതലെടുക്കാനുള്ളതാണ്. സ്കൂൾ നൽകുന്ന ഈ പ്ലാറ്റ്ഫോമാണ്, ഈ അവസരങ്ങൾ വെർച്വൽ പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിന് ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കുറേ പോരായ്മകളുണ്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ ഒരു രീതിയിലാണ് നടന്നത്, പോരായ്മകളുണ്ട്. എങ്കിലും ആ പോരായ്മകൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ആ ഉണ്ടാകുന്ന പോരായ്മ കാരണം കുട്ടികൾ വീട്ടിലാണ്, ജഡ്ജസ് സ്കൂളിലാണ്, ടീച്ചേഴ്സ് സ്കൂളിലാണ്. പക്ഷേ ഒരുമിച്ചൊരു മുഖാമുഖം, ഒരു കോമ്പറ്റീഷനോ ഒരു മത്സരമോ ഒന്നും നമുക്ക് അവിടെ നടക്കില്ല. എങ്കിലും നമ്മൾ രക്ഷകർത്താക്കളും കുട്ടികളും വിചാരിക്കും ഈ അവസരം, നമ്മൾക്ക് കിട്ടുന്ന ഈ അവസരം അത് നമ്മൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കും. നമ്മുടെ ഭാവിയും നമുക്കത് വളരെ പ്രയോജനം ചെയ്യും. കാരണം ഈ കലാകാരന്മാർ എന്ന് പറയുന്നത് സ്വഭാവേണ വളരെ നല്ല മനസ്സിനുടമയാണെന്നാണ് പൊതുവെ പറയാറ്. കാരണം അവരുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും ഉണ്ടാകാറില്ല. കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും അവരുടെ പഠിത്തം അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഇതുപോലുള്ള ചിന്തകൾ, അവരുടെ മനസ്സിലുള്ള ഈ കലാവാസനകളെ എങ്ങനെ പരിപോഷിപ്പിക്കാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ എത്താം, നമ്മൾ മറ്റൊരു ചിന്തയിലേക്കൊന്നും കുട്ടികൾ പോകാതെ വളരെ നല്ല മനസ്സിനുടമകളായിട്ട് നമുക്കിന്റെ കുട്ടികളെ വാർത്തെടുക്കാമല്ലോ. അപ്പൊ എല്ലാ കുട്ടികൾക്കും കഴിവുകളുണ്ട്, ആ കഴിവുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തി. അപ്പോൾ മത്സരത്തിനുപരി സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ മുതലെടുക്കാനുള്ളൊരു ഒരു വേദിയായിട്ട് രക്ഷാകർത്താക്കൾ അതിനെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനകത്ത് വിജയവും തോൽവിയൊക്കെ ഉണ്ടാകാം, പക്ഷേ എന്റെ കുട്ടി ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് ഇത്രയും കുട്ടികളുടെ കൂടെ മത്സരിച്ചു അല്ലെങ്കിൽ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ കഴിവ്, പല കുട്ടികൾക്കും കഴിവുകളുണ്ട്, പല കുട്ടികളും ആ കഴിവ് പുറത്തെടുക്കാത്തത് അവരുടെ രക്ഷാകർത്താക്കൾ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ്. പല കുട്ടികളും പാടണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം എന്ന് പറയാം, ഇപ്പൊ പഠിക്കണ്ട അല്ല, ഇപ്പൊ കളിക്കണ്ട, പഠിക്കും. അപ്പൊ പഠനം മാത്രമല്ല അതിന്റെ കൂടെ അവരുടെ ഉള്ളിലുള്ള മറ്റു കഴിവുകളും കൂടി ഉണർത്തിക്കൊണ്ട് വന്ന് അതിനെ പ്രോത്സാഹിപ്പിച്ച് അവരെ നല്ലൊരു വ്യക്തിയായി മാറ്റിയെടുക്കുന്നതിൽ സ്കൂളിലെ കലാലയങ്ങളിലെയും ഒക്കെ ഈ ആനുവൽ ഫെസ്റ്റുകളും ആർട്സ് ഡേകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും അവരെ അതിന് പ്രാപ്തരാക്കിയെടുത്ത എല്ലാ രക്ഷകർത്താക്കളും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വിശിഷ്ട അതിഥിയെ ആദരിക്കുന്ന ചടങ്ങാണ് അഡ്വക്കേറ്റ് വിജയലക്ഷ്മിയെ
ഉണ്ടാക്കുന്നതും നന്ദി പ്രകാശമാണ്. ആദ്യമായി സ്വാഗത പ്രസംഗം നടത്തിയ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീന നായർ ആശ്രമ സെക്രട്ടറി എന്ന നിലയിൽ എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും ഉണ്ടാക്കുന്ന രംഗത്ത് രേഖപ്പെടുത്തുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തിയ സ്കൂൾ ചെയർമാൻ ആർ രാമചന്ദ്രൻ പിള്ള സാറിന് എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും ഉണ്ടാക്കുന്ന നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നമ്മുടെ നാടിന്റെ അഭിമാനമായ നമ്മുടെ സ്കൂളിലെ യുവവിദ്യാർത്ഥിയെ കൂടിയായ അഡ്വക്കേറ്റ് വിജയലക്ഷ്മി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഈ വർഷത്തെ ആർട്സ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുള്ള അഖണ്ഡവമായ നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസ പ്രസംഗം നടത്തിയ ബഹുമാനിയായ പി കെ പ്രസിഡന്റ് ശ്രീമാൻ രാജേഷ് കവർക്കും കെ ജി ഇൻചാർജും മാനേജ്മെന്റ് പ്രതിനിധിയുമായ ബിന്ദു മാമിനും സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മിനി മാമിനും എന്റെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആർട്സ് ഫെസ്റ്റിവലിന്റെ നടത്തിപ്പിനായി പരിശ്രമിക്കുന്ന എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും സർവോപരി ആരോഗ്യപരമായ മത്സരം കാഴ്ചവെക്കാൻ വിവിധ കലാപരിപാടികളിൽ പങ്കുചേരുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുമുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം.